പരിശുദ്ധതയുടെ പർദീസയിൽ എന്ന പരിപാടിയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഓരോ വ്യക്തിത്വങ്ങളും പരിശുദ്ധി കൈവരിക്കുവാൻ അധ്യത്വാനം ചെയ്യുന്നവരാണ്. ഒട്ടേറെ പ്രശ്നങ്ങളും പ്രതിബന്ധങ്ങളും നമ്മളുടെ ജീവിതത്തിൽ സംഭവിക്കാറുണ്ട്. അപ്പോഴൊക്കെയും നാം മാതൃകകൾ അന്വേഷിച്ച് റോൾ മോഡൽസിനെ തിരയാറുണ്ട്. അത്തരം റോൾ മോഡൽസുകളുടെ ജീവിത സാഹചര്യങ്ങളിലൂടെ യാത്ര ചെയ്യുകയാണ് പരിശുദ്ധതയുടെ പർദീസയിൽ. ഇന്ന് ഒരു വിശിഷ്ട വ്യക്തിത്വത്തെ പരിശുദ്ധതയിലൂടെ ജീവിത സാക്ഷാത്കാര്യം നേടിയെടുത്ത ഒരു മഹത് വ്യക്തിയെ നാം ഇവിടെ പരിചയപ്പെടുകയാണ്. ആമുഖമായി ചില കാര്യങ്ങളിലൂടെ നമുക്ക് ആ വിശിഷ്ട വ്യക്തിത്വത്തിൽ എത്തിച്ചേരാം. 1653 ഭാരതത്തിലെ കത്തോലിക്ക സഭാ ചരിത്രത്തിൽ ഒരു മഹത് സംഭവം നടക്കുകയുണ്ടായി. ഏകദേശം 2500 വിശ്വാസികൾ വരുന്ന നസ്രാണി മർത്തോമ വിഭാഗക്കാർ ഒരു കുരിശിൻ്റെ അഗ്രത്തിൽ വടം കെട്ടി വലിച്ച് അവർ ഒരു സത്യം ചെയ്യുകയാണ്. പോർട്ടീസുകാരുടെ ഒരു നിയമസംഹിതയെ താങ്കളിനി അനുശാസിക്കുകയില്ല, അനുസരിക്കുകയില്ല എന്ന് അവർ ശക്തമായ ഒരു സത്യം ചെയ്യുന്നു. കൂനൻ കുരിശ് സത്യം എന്നും അല്ലെങ്കിൽ കൂനൻ കുരിശ് സത്യാഗ്രഹം എന്നും ഒക്കെയാണ് അതിനെ സഭാചരിത്രം വിശേഷിപ്പിക്കുക. ഒട്ടേറെ ശ്രദ്ധ ആകർഷിച്ച ഒരു സംഭവമായിരുന്നു അത്. പോർട്ടീസുകാരുടെ പോർട്ടഡോ എന്ന് പറയുന്ന നിയമസംഹിതയെ, അവരുടെ കൽപ്പനകളെ ലംഘിച്ചുകൊണ്ട് തങ്ങളിനി ജെസ്യൂട്ട് പോർട്ടുഗീസ് പാദ്രിമാരുടെ കീഴിൽ അല്ല, അല്ലെങ്കിൽ അത്തരത്തിൽ വിശ്വാസത്തിൽ അല്ല തങ്ങളുടെ ഇനി വിശ്വാസ പാരമ്പര്യം വളർത്തുക എന്നുള്ള ഒരു ആർജവമാർന്ന പ്രഖ്യാപനമായിരുന്നു അത്. തോമാസ് ലീഗായിലൂടെ പാരമ്പര്യം നേടിയ തോമാ നസ്രാണികൾ എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു വിഭാഗത്തിൻ്റെ ആർജവമുള്ള ഒരു സത്യപ്രസ്താവനയായിരുന്നു കൂനൻ കുരിശ് സത്യം അഥവാ സത്യാഗ്രഹം എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന ആ സംഭവം. 15-ാം നൂറ്റാണ്ടിൽ പോർട്ടുഗീസുകാർ ഭാരതത്തിലെത്തുകയും കേരളത്തിലെത്തുകയും അവർ കത്തോലിക്ക വിശ്വാസം പ്രചരിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇതിനെ റോമാവൽക്കരണം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. തുടർന്ന് വന്ന ഡച്ചുകാർ അവരുടെ വിശ്വാസങ്ങളും അവരുടെ സംഭാവനകളുമാണ് ശക്തമായി അടിച്ചേൽപ്പിക്കുവാൻ പ്രൊട്ടസ്റ്റൻ്റ് വിഭാഗമാണ് അവർ തയ്യാറായത്. അത്തരത്തിലുള്ള വിശ്വാസ പ്രമാണങ്ങളെയാണ് അവർ പകർന്നു നൽകുവാനായിട്ട് തയ്യാറെടുത്തത്. ഇങ്ങനെ കച്ചവടത്തിനായി എത്തിയ പോർട്ടുഗീസുകാരും ഡച്ചുകാരും തുടർന്ന് ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരുമൊക്കെ ഒരു വിശ്വാസം അധിഷ്ഠിതമായിട്ടുള്ള സംഹിത വളർത്തിയെടുക്കുവാൻ അധ്വാനം ചെയ്യുന്നതിനിടയ്ക്ക് തങ്ങളുടെ വിശ്വാസങ്ങളും പരമ്പരാഗതമായിട്ടുള്ള ആചാരങ്ങളും പ്രാർത്ഥനാ ശൈലികളും സംഭവ വികാസങ്ങളും ഒക്കെ നഷ്ടപ്പെടുന്നു എന്ന് നസ്രാണി വിഭാഗം മനസ്സിലാക്കുകയാണ്. അതോടുകൂടി തന്നെ സ്വതന്ത്രമായിട്ട് നിൽക്കുവാനുള്ള ഒരു ആർജവ പെരുമ അവർ അന്വേഷിക്കുന്നു. തങ്ങൾ നടത്തി വന്നിരുന്ന പല നിയമസംഹിതകളും ചാമ്പലായിപ്പോയതിൽ അവർ കത്തിയരിച്ചു കളഞ്ഞതിൽ അവർ വിഷമിക്കുകയും അതിൻ്റെ പ്രതിഫലനമായിട്ട് അവർ തങ്ങൾക്കായിട്ടുള്ള സംഹിതകൾ എഴുതിയുണ്ടാക്കുകയും ചെയ്യുന്നു. ഇവിടെയാണ് പരിശുദ്ധ പരുമല തിരുമേനിയുടെയും വട്ടശ്ശേരിൽ പിതാവിൻ്റെയും ഒക്കെ സംഭാവനകൾ നാം ഏറെ ശ്രദ്ധയോടെ മനസ്സിലാക്കുക. പരിശുദ്ധതയുടെ പർദീസയിൽ ഇത്ര വലിയൊരു ആമുഖത്തോടെ ഇന്ന് നാം യാത്ര ചെയ്യുവാൻ ആഗ്രഹിക്കുക. വിശുദ്ധ പരിശുദ്ധ വട്ടശ്ശേരിൽ പിതാവിൻ്റെ ജീവിത നാൾ വഴികളിലൂടെയാണ്. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയ്ക്ക് സ്വന്തമായൊരു അസ്തിത്വം ഉണ്ട് എന്ന് വ്യക്തമാക്കിയ പരിശുദ്ധനാണ് പരിശുദ്ധ വട്ടശ്ശേരിൽ മാർ ദിവേന്യാന്യോസ് പിതാവ്. ഒട്ടേറെ സഭാവിഭാഗങ്ങളുടെ അടിച്ചമർത്തലുകളിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചുകൊണ്ട് തങ്ങളുടേതായ നിയമസംഹിതകളിലൂടെ ഒരു വിശ്വാസ പ്രഖ്യാപനത്തിലൂടെ അവർ ആർജവമുള്ളവരായിട്ട് പുറത്തു വരുവാൻ വട്ടശ്ശേരിൽ പിതാവ് ചെയ്ത കഠിനാധ്വാനം ഏറെ ശ്രദ്ധേയമാണ്. ഒട്ടേറെ മരണ സാഹചര്യങ്ങളെപ്പോലും
വെല്ലുവിളിയായി നേരിട്ടുകൊണ്ടാണ്. തൻ്റെ ജീവനും തൻ്റെ ജീവിതത്തിനും അപകടമുണ്ട് എന്ന് മനസ്സിലാക്കിയ സാഹചര്യങ്ങൾ പോലും ആ വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ടാണ് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയ്ക്ക് ഒരു അസ്തിത്വം പണിയുവാൻ വട്ടശ്ശേരിൽ പിതാവ് അധ്യാത്വാനം ചെയ്തത്. 1858 മല്ലപ്പള്ളിയിൽ വട്ടശ്ശേരി കുടുംബത്തിൽ ജോസഫിൻ്റെയും ഏലിയാമ്മയുടെയും മകനായി വട്ടശ്ശേരി പിതാവ് ജനിക്കുകയാണ്. അന്ന് അദ്ദേഹത്തിൻ്റെ പേര് ഗീവർഗീസ് എന്നാണ്. ഗീവർഗീസ് എന്ന ബാലൻ ജനിക്കുമ്പോൾ തന്നെ ഏറെ പ്രത്യേകതകളുള്ള ഒരു ബാലനായിരുന്നു. പഠിക്കുവാൻ അതിസമർത്ഥൻ, കളിയിൽ തൽപരൻ, മറ്റുള്ളവർക്ക് പരോപകാരി, ഇങ്ങനെ ഒട്ടേറെ മേഖലകൾ അദ്ദേഹം ബാലനായിരിക്കുമ്പോൾ തന്നെ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. തൻ്റെ കുടുംബത്തിൽ നിന്ന് കിട്ടിയ നീതിബോധവും വിശ്വാസവും പരോപകാര പ്രക്രിയകളും ഒക്കെ ഏറെ ഹൃദയത്തിൽ ഉൾക്കൊണ്ടുകൊണ്ടാണ് തൻ്റെ ജീവിതവും വിദ്യാഭ്യാസവും ബാല്യവും നടത്തിക്കൊണ്ടു പോയത്. ബാലനായിരിക്കുമ്പോൾ തന്നെ മല്ലപ്പള്ളിയിലെ CMS സ്കൂളിലും കോട്ടയം CMS സ്കൂളിലും കൂടി അദ്ദേഹം വിദ്യാഭ്യാസം ചെയ്യുകയാണ്, പ്രാഥമിക വിദ്യാഭ്യാസങ്ങൾ നടത്തുകയാണ്. കോട്ടയം CMS സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രത്യേക പ്രാവീണ്യം കൊണ്ട് അദ്ദേഹത്തിന് സെമാസൻ പട്ടം ലഭിക്കുകയാണ്. 4 വർഷക്കാലം അദ്ദേഹം കോട്ടയത്തെ പഴയ സെമിനാരിയിൽ പഠനം നടത്തുകയും പരിശുദ്ധ പരുമല തിരുമേനിയുടെ സഹായിയായിട്ട് കൂടുകയും ചെയ്യുന്നു. പരിശുദ്ധ പരുമല തിരുമേനിയുടെ സഹായകനായി വർത്തിക്കുന്ന കാലഘട്ടം വട്ടശ്ശേരിൽ പിതാവിൻ്റെ ഏറ്റവും മഹനീയമായ ഒരു കാലഘട്ടമായിരുന്നു. ഇങ്ങനെ പറയുവാൻ കാരണം സുറിയാനി ഭാഷ എന്താണെന്നും അതെങ്ങനെ പഠിക്കണമെന്നും അതെങ്ങനെ സ്വായത്തമാക്കണമെന്നും വ്യക്തമാകുന്നത് പരിശുദ്ധ പരുമല തിരുമേനിയുടെ സഹായത്തിലൂടെയാണ്. ആ കാലഘട്ടത്തിൽ അദ്ദേഹം സുറിയാനി ഭാഷ നന്നായി പഠിക്കുകയും അതിൽ ഏറ്റവും സമർത്ഥനായി മാറുകയും ചെയ്യുന്നു. പിൽക്കാലത്തെ സഭാ ജീവിതത്തിൽ വട്ടശ്ശേരി പിതാവിന് ഈ ഭാഷാ പഠനം ഏറെ പ്രയോജനപ്രദമാറുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. കോട്ടയം പഴയ സെമിനാരിയിലെ പഠനത്തിന് ശേഷം പരിശുദ്ധ പരുമല തിരുമേനിയുടെ കയ്യിൽ നിന്ന് തന്നെ അദ്ദേഹം വൈദിക പട്ടം സ്വീകരിക്കുകയാണ്. ഇദ്ദേഹത്തിന് ഒരു പ്രത്യേകത ഉള്ളത്, തൻ്റെ മർത്തോമ നസ്രാണി വിഭാഗത്തിന് ഒരു സ്വാതന്ത്ര്യം വേണമെന്നുള്ള അതിയായ അഭിവാഞ്ഛയാണ്. കാരണം റോമാവൽക്കരണം എത്രത്തോളമാണ് തങ്ങൾക്കുണ്ടായിരുന്നിട്ടുള്ള പൈതൃകപരമായിട്ടുള്ള പാരമ്പര്യമായിട്ടുള്ള വിശ്വാസ സത്യങ്ങളെ ഖനിച്ചത് എന്ന് അദ്ദേഹം ബോധവാനായിരുന്നു. മാത്രമല്ല ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന ആക്ഷേപങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു വേർതിരിവുകളെ കുറിച്ചും അദ്ദേഹം ബോധവാനായിരുന്നു. അതുകൊണ്ട് തന്നെ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയ്ക്ക് വ്യക്തമായ ഒരു ഭരണസംഹിതയെക്കുറിച്ച് അദ്ദേഹം ആഗ്രഹിക്കുകയും അത് തയ്യാറാക്കി എടുക്കുവാൻ അതിയായി അധ്വാനം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഗീവർഗീസ് കത്തനാരുടെ സുറിയാനി ഭാഷയിലുള്ള അഗാധമായ പാണ്ഡിത്യം 1880 തന്നെ അദ്ദേഹത്തിന് മൽപ്പാൻ പദവി നേടിക്കൊടുക്കുകയാണ്. കാരണം അന്ന് ഇത്ര പെട്ടെന്നൊന്നും ലഭ്യമാകാത്ത ആ പദവി ചെറുപ്പകാലത്ത് തന്നെ പരിശുദ്ധ പരുമല തിരുമേനിയുടെ സഹവാസത്തിലൂടെ സുറിയാനി ഭാഷ വശത്താക്കിയതിലൂടെ അദ്ദേഹത്തിനെ തേടി എത്തുകയാണ്. അധ്യാപകൻ, പരിഭാഷകൻ, വാഗ്മി, പണ്ഡിതൻ എന്നീ നിലകളിൽ വട്ടശ്ശേരിൽ പിതാവ് ഏറെ ശ്രദ്ധേയനാണ്. തൻ്റെ സെമിനാരിയിലെ വിദ്യാർത്ഥികൾക്ക് പഠിക്കുവാൻ വേദപാഠങ്ങൾ അദ്ദേഹം പരിഭാഷപ്പെടുത്തുകയും അത് വ്യാഖ്യാനങ്ങൾ ചമയ്ക്കുകയും ചെയ്തിരുന്നു. ഏറ്റവും ലളിതമായ രീതിയിൽ പഠിതാക്കൾക്ക് സ്വായത്തമാകുവാൻ ഉപകാരപ്രദമായ രീതിയിലാണ് അദ്ദേഹം തൻ്റെ രചനകൾ സാക്ഷാത്കരിച്ചിരുന്നത്. മൽപ്പാൻ പദവിയിൽ ആയിരിക്കുമ്പോഴും അദ്ദേഹം തൻ്റെ സെമിനാരിയിലെ പ്രധാന അധ്യാപകനായിട്ട് സേവനമനുഷ്ഠിക്കുന്നുണ്ട്. അന്ന് പഠിച്ചിരുന്ന കുട്ടികളെ പഠനത്തിൽ ഏറെ സഹായിക്കുവാനും തൻ്റെ സ്ഥാനമാനങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് അവരോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കുവാനും വട്ടശ്ശേരി പിതാവ് ഏറെ സമയം കണ്ടെത്തിയിരുന്നു.
ഒരുപക്ഷെ അക്കാലത്ത് സ്ഥാനമാനങ്ങൾ അലങ്കരിച്ചിരുന്നവർക്ക് ഇല്ലാതിരുന്ന അല്ലെങ്കിൽ സാധിക്കാതെ പോയിരുന്ന കാര്യങ്ങൾ അദ്ദേഹം ഏറെ ശ്രദ്ധയോടുകൂടെ പരിഗണിക്കുകയും തൻ്റെ സ്ഥാനമാനങ്ങൾക്ക് ഉപരിയായിട്ട് ലളിതമായ ജീവിതം താൻ ആയിരിക്കുന്ന ഇടത്തു നിന്നുകൊണ്ട് തന്നോട് ചേർന്ന് നിൽക്കുന്നവർക്ക് വേണ്ടി പകർന്നു നൽകുവാൻ വട്ടശ്ശേരിൽ പിതാവ് കാണിച്ച ഒരു മാതൃക ഏറെ എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. 1903 അദ്ദേഹം രംബാൻ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെടുകയാണ്. പരിശുദ്ധ പരുമല തിരുമേനിയുടെ 1 ദുക്രാന വേളയിൽ അദ്ദേഹത്തെ രംബാൻ പദവിയിലേക്ക് ഉയർത്തുന്നു. ഏറെ ശ്രദ്ധേയമായ ചടങ്ങായിരുന്നു അത്. ഏറെ സഭാവിശ്വാസികൾ ഏറെ സ്നേഹത്തോടും സന്തോഷത്തോടും കണ്ടിരുന്ന ഒരു ചടങ്ങ്. ഗീവർഗീസ് കത്തനാർ എത്രത്തോളം പ്രിയപ്പെട്ടവനായിരുന്നു സാധാരണ സഭാജന വിഭാഗങ്ങൾക്ക് എന്നതിൻ്റെ സാക്ഷ്യം കൂടിയായിരുന്നു അത്. ഓരോ സ്ഥാനമാനങ്ങളും ലഭ്യമാകുമ്പോഴും വിനീതദാസനായി കുടികൊള്ളുവാനായിരുന്നു പരിശുദ്ധ വട്ടസേരിൽ പിതാവിന് ആഗ്രഹവും. അദ്ദേഹം തൻ്റെ ജീവിതം എളിമയിലും എളിമയുള്ളതാക്കി മാറ്റുവാൻ എപ്പോഴും ശ്രദ്ധിച്ചിരുന്നു. പക്ഷേ അപ്പോഴൊക്കെയും ആർജവമുള്ള വ്യക്തിത്വത്തിന് ഉടമയായി നിന്നുകൊണ്ട് സഭയെ സമുദ്ധരിക്കുവാൻ അല്ലെങ്കിൽ സഭയെ ഏറ്റവും നല്ല പാതയിൽ എത്തിക്കുവാൻ അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. 1908 മലങ്കര അസോസിയേഷൻ വട്ടശ്ശേരിൽ പിതാവിനെ മെത്രോപൊലിത്തയായി അവരോധിക്കുന്നു. കാരണം പരിശുദ്ധ പരുമല തിരുമേനിയുടെ സഹവാസം തന്നെയാണ്. അദ്ദേഹത്തിലൂടെ ആർജിച്ചെടുത്ത കഴിവ് സഭയ്ക്ക് ഏറ്റവുമധികം പ്രയോജനപ്പെടുമെന്ന ബോധ്യത്തോടുകൂടിയാണ് സഭാ അധികാരികൾ അദ്ദേഹത്തെ മെത്രോപൊലിത്തയായിട്ട് വട്ടശ്ശേരി പിതാവിനെ ഉയർത്തുന്നത്. വാഗ്മിയും പണ്ഡിതനും ചിന്താ പദ്ധതികളുടെ ആർജവുമുള്ള വ്യക്തിത്വവും ആയിരുന്ന വട്ടശ്ശേരി പിതാവ് മലങ്കര സഭയ്ക്ക് വളരെ ഒരു പൊൻറഫയാർന്ന ഒരു പുതുപുലരിയാണ് സമ്മാനിക്കുന്നത്. വ്യക്തമായ ഭരണസംഹിത എഴുതിയുണ്ടാക്കിക്കൊണ്ട് അദ്ദേഹം വ്യക്തമായ വ്യക്തിമുദ്രയും സഭയ്ക്ക് കാഴ്ചവെക്കുന്നുണ്ട്. വട്ടശ്ശേരിൽ പിതാവിനെ വട്ടശ്ശേരിൽ പിതാവാക്കി മാറ്റുന്നതിൽ യാത്രകൾ ഒരു വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ആമുഖത്തിൽ പറഞ്ഞതുപോലെ പരിശുദ്ധ പരുമല തിരുമേനിയുമായിട്ടുള്ള സഹവാസം ഏറെ അനുഗ്രഹപ്രദമായിരുന്നതുപോലെ അദ്ദേഹത്തോട് ആയിരുന്നപ്പോൾ ഇവർ ഒരുമിച്ച് ജെറുസലേമിലേക്ക് യാത്ര നടത്തുകയുണ്ടായി. പിന്നീട് മെത്രാപ്പൊലിത്ത ആയതിനു ശേഷവും വട്ടശ്ശേരിൽ പിതാവും അദ്ദേഹത്തിൻ്റെ സഹവാസികളും കൂടി റോമിലേക്ക് വിശുദ്ധ നാട്ടിലേക്ക് യാത്ര പോയി. ഈ യാത്ര ഒരുപാട് പഠനങ്ങൾക്കും ഒരുപാട് ലേഖനങ്ങൾക്കും വഴിതെളിക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ കണ്ടെത്തലുകൾ സഭയ്ക്ക് സമ്മാനിക്കുകയും സഭയുടേതായിട്ടുള്ള നിയമസംഹിത തയ്യാറാക്കുന്നതിൽ ഉൾക്കൊള്ളിക്കുവാനും വട്ടശ്ശേരിൽ പിതാവിന് സാധിച്ചു. ഓരോ കുടുംബങ്ങളുടെയും പ്രാർത്ഥനാ ജീവിതം എപ്രകാരം മഹത്വവൽക്കരിക്കണം എന്നുള്ളതും മർത്തോമാ സിറിയാനികൾ എങ്ങനെയാണ് തങ്ങളുടെ ജീവിതം നയിച്ചുകൊണ്ട് പോകേണ്ടതും ആ നസ്രാണി ജീവിതത്തെ എങ്ങനെ ഏറ്റവും വിജയപ്രദമായ രീതിയിൽ എത്തിക്കാമെന്നുള്ളതിൻ്റെ വസ്തുതകളും വട്ടശ്ശേരിൽ പിതാവ് സമ്മാനിക്കുന്നുണ്ട്. ആർജവമുള്ള വിശ്വാസ തീക്ഷ്ണതയുള്ള വട്ടശ്ശേരിൽ പിതാവിന് ഒരു വിശേഷണം നൽകുന്നു. ഇസഡ് M. പാരറ്റിൻ്റെ പുസ്തകത്തിൽ സിംഹഹൃദയമുള്ള വ്യക്തി എന്നാണ് വട്ടശ്ശേരിൽ പിതാവിനെ വിശേഷിപ്പിക്കുന്നത്. എന്തുകൊണ്ടാണ് സിംഹഹൃദയമുള്ള വ്യക്തി എന്ന് വിശേഷിപ്പിക്കുന്നത്? സിംഹത്തിൻ്റെ ആർജവം നമുക്ക് അറിയാം. കാനനത്തിൻ്റെ രാജാവാണ് സിംഹം. ഒട്ടേറെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും തരണം ചെയ്യേണ്ടതുണ്ട്. എല്ലാവരെയും നയിക്കേണ്ടതുമുണ്ട്. അതിൻ്റെ അധിപനാണ്. അതിന് എത്രത്തോളം ആർജവവും ശക്തിയുമുണ്ട് എന്ന് വെളിപ്പെടുത്തുന്നതാണ് ആ പ്രയോഗം. ഇസഡ് M. പാരറ്റ് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു വിശേഷണം വട്ടശ്ശേരിൽ പിതാവിന് നൽകിയിരിക്കുന്നത്. കാരണം റോമാവൽക്കരണത്തിൽ നിന്ന് ഈ സഭയെ സ്വതന്ത്രമാക്കി കൊണ്ടുവരുന്നതിനു വേണ്ടി നയിച്ച പടപ്പുറപ്പാട് ഒട്ടേറെ പ്രശ്നങ്ങൾ നിറഞ്ഞതായിരുന്നു. അവിടെ നേരിട്ട വെല്ലുവിളികളെ ഒരു സിംഹത്തിൻ്റെ കരുത്തോടുകൂടിയാണ് പിതാവ് നേരിട്ടത്. അതുകൊണ്ടാണ്
സിംഹഹൃദയമുള്ള പിതാവ് എന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത്. അങ്ങനെ വിശേഷിപ്പിക്കുമ്പോഴും ആർജവമുള്ള ശക്തിയാർന്ന വ്യക്തിത്വത്തിന് ഉടമയായിരിക്കുമ്പോഴും ആ ഹൃദയത്തിന് ഹൃദയത്തിൻ്റെതായ ഒരു ഭാഷയും മനസ്സും സൗമ്യതയും ഉണ്ടായിരുന്നു എന്നുള്ളത് രേഖപ്പെടുത്തി വയ്ക്കുന്നുണ്ട്. കാരണം ഒട്ടേറെ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്ത് അദ്ദേഹത്തോടൊപ്പം ജീവിച്ചിരുന്ന സ്നേഹിതരായിട്ടുള്ള സഭയിലുള്ള ഒട്ടേറെ പേർ അത് സാക്ഷ്യപ്പെടുത്തി രേഖപ്പെടുത്തി പറയുന്നു. കാരണം തൻ്റെ അടുത്ത് ആവശ്യങ്ങളുമായിട്ട് എത്തുന്നവരെ സശ്രദ്ധം കേൾക്കുവാനും അതിന് പരിഹാരം നിർദ്ദേശിക്കുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഒട്ടേറെ സമയം ചെലവഴിച്ചിരുന്നു പരിശുദ്ധൻ എന്നത് ഏറെ ശ്രദ്ധേയമാണ്. ധ്യാനത്തിലും അതോടൊപ്പം തന്നെ ഉപവാസത്തിലും ഏകാന്തനായിട്ട് സ്വന്തം മുറിയിൽ ദിവസങ്ങളോളം ചെലവഴിക്കുവാൻ വട്ടശ്ശേരിൽ മാർ ദിവന്യാനോസ് പിതാവ് ഏറെ സമയം ചെലവഴിച്ചിരുന്നു. ആയിരത്തി തൊള്ളായിരത്തി 1934 മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ നിയമസംഹിത വട്ടശ്ശേരിൽ മാർ ദിവന്യാനോസ് പിതാവ് ആദ്യമായി സഭയ്ക്ക് രൂപരേഖയായി എഴുതി തയ്യാറാക്കി സമ്മാനിക്കുന്നത്. ആ വർഷം തന്നെ അദ്ദേഹം ഈ ലോകത്തോട് യാത്ര പറയുകയും ചെയ്യുന്നുണ്ട്. കോട്ടയത്തിനടുത്തുള്ള പഴയ സെമിനാരിയിലാണ് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം അടക്കം ചെയ്തിരിക്കുന്നത്. കബറിടത്തിൽ ഒട്ടേറെ വിശ്വാസികൾ സന്ദർശിക്കുകയും പ്രാർത്ഥിക്കുകയും അനുഗ്രഹങ്ങൾ വാങ്ങുകയും ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കബറിടത്തിൽ മനോഹരമായിട്ട് ഒരു വാക്യം എഴുതി വച്ചിട്ടുണ്ട്. അത് ഇപ്രകാരമാണ്: ദ ടൈം വിൽ നോട്ട് ഡിം ഹിസ് ഗ്ലോറി. കാലം ഇദ്ദേഹത്തിൻ്റെ ശോഭയ്ക്ക് കോട്ടം വരുത്തുകയില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ കബറിടത്തിൽ എഴുതിയിരിക്കുന്നത്. ചരിത്ര അന്വേഷിക്ക്, സഭാ വിശ്വാസങ്ങൾ അന്വേഷിച്ചു ചെല്ലുന്ന ഒരു വിശ്വാസിക്ക് വട്ടശ്ശേരിൽ പിതാവിൻ്റെ വ്യക്തിത്വം ഈ വാക്യത്തിൽ നിന്ന് വായിച്ചെടുക്കുന്നത് യാഥാർത്ഥ്യമാണ് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. അത്രത്തോളം ആർജവമുള്ള വ്യക്തിത്വവും സഭയോടെ അത്രത്തോളം കൂറും സ്നേഹവും പുലർത്തിയിരുന്ന പരിശുദ്ധ പിതാവുമായിരുന്നു വട്ടശ്ശേരിൽ പിതാവ്. തൻ്റെ മാതാപിതാക്കൾ പകർന്നു നൽകിയ വിശ്വാസവും സഭ ഏൽക്കേണ്ടി വന്ന ചില അപകടകരമായിട്ടുള്ള അടിച്ചമർത്തലുകളും ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ട് നന്നായി വിശകലനം ചെയ്ത് പഠന വിഷയമാക്കി ഒപ്പം പരിശുദ്ധ പരിമല തിരുമേനിയുടെ സഹവാസവും ആർജവുമുള്ളതാക്കി മാറ്റി അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തെ. ഇവയെല്ലാം കൂടി ചേർത്താണ് 1934 മലങ്കര സുറിയാനി സഭയ്ക്ക് വ്യക്തമായിട്ടുള്ള ഒരു നിയമസംഹിത സമ്മാനിക്കുവാൻ വട്ടശ്ശേരിൽ പിതാവിനെ ആർജവമുള്ളവ വ്യക്തിത്വമാക്കി മാറ്റുന്നത്. സിംഹഹൃദയമുള്ള പിതാവ് എന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുമ്പോഴും സഭാവിശ്വാസികൾക്ക് അദ്ദേഹം സ്നേഹസമ്പന്നനായിരുന്നു. കാരണം അടിസ്ഥാനം തെറ്റിപ്പോയ കുടുംബങ്ങൾക്ക് മാതൃക നൽകിയിരുന്നു വട്ടശ്ശേരിൽ പിതാവ്. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ സഭാജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ വിശ്വാസ ജീവിതത്തിൽ അദ്ദേഹം പകർന്നു നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ് യാമ പ്രാർത്ഥനകൾക്കുള്ള പ്രാധാന്യം. ഒരു വൈദീകൻ അല്ലെങ്കിൽ ഒരു മെത്രാപ്പോലിത്ത അനുശാസിച്ചിരുന്ന യാമ പ്രാർത്ഥനകൾ നമുക്കറിയാം, അവരുടേതായിട്ടുള്ള സവിശേഷതകളുള്ള യാമ പ്രാർത്ഥനകളാണ്. അതോടൊപ്പം തന്നെ ഒരു കുടുംബജീവിതത്തിൽ എങ്ങനെയാണ് സന്ധ്യാപ്രാർത്ഥനകൾക്കുള്ള പ്രാധാന്യം എന്ന് അദ്ദേഹം ഏറെ ശ്രദ്ധിച്ചിരുന്നു. ആ സന്ധ്യാപ്രാർത്ഥനകൾക്ക് യാമ പ്രാർത്ഥനകൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് ഓരോ കുടുംബത്തെയും നവീകരിക്കുവാൻ പ്രത്യേകം ഇടയലേഖനങ്ങളും സർക്കുലറുകളും അദ്ദേഹം ഇറക്കിയിരുന്നു. ഇത് അക്കാലത്ത് ഓരോ കുടുംബത്തെയും വിശ്വാസ ജീവിതത്തിൽ അധിഷ്ഠിതമാക്കി വളർത്തിക്കൊണ്ടുവരുവാൻ ഏറെ ഫലപ്രദമായിരുന്നു എന്നാണ് നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാവുക. കാരണം ഓരോ കുടുംബങ്ങളും അതാത് സാഹചര്യങ്ങൾക്കനുസരിച്ച് സന്ദർഭങ്ങൾക്കനുസരിച്ച് പ്രാർത്ഥനയിൽ നിന്ന് വ്യതിചലിച്ചു പോകാറുണ്ട് തിരക്കുകൾ കാരണം. നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ തന്നെ അറിയാം, ഈ കാലഘട്ടത്തിൽ വായിച്ചെടുക്കുമ്പോൾ നമുക്കറിയാം ഇപ്പോൾ ഇൻ്റർനെറ്റിൻ്റെയും അത്യന്താധുനിക സംവിധാനങ്ങളുടെയും പുറകിലാണ് ഓരോ കുടുംബങ്ങളും ഓരോ മൊബൈൽ ഫോണുമായിട്ടാണ് ഇരിക്കുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ കൂടുതൽ നവീകരണത്തിൻ്റെയും കൂടുതൽ ബോധവൽക്കരണത്തിൻ്റെയും ആവശ്യമായിട്ട് വരുന്നുണ്ട്. കോവിഡ് മഹാമാരി നിലനിൽക്കുമ്പോൾ പോലും നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ അത്യന്താധുനിക സംവിധാനങ്ങൾ ഏറെ ഫലപ്രദമാണ്, ഉപകാരപ്രദമാണ് എന്ന് മനസ്സിലാക്കുമ്പോഴും അതിന് മറ്റൊരു വശം കൂടി ഉണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ
കുടുംബങ്ങളിലെ അംഗങ്ങൾ പല രീതിയിൽ പ്രാർത്ഥനാ ചൈതന്യത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ അദ്ദേഹം എഴുതി സമ്മാനിച്ച യാമപ്രാർത്ഥനകളുടെയും കുടുംബ പ്രാർത്ഥനകളുടെയും ക്രമങ്ങൾ ഏറെ ശ്രദ്ധയാർന്ന ഒന്നാണ്. അതോടൊപ്പം തന്നെ സെമിനാരിയിലെ വിദ്യാർത്ഥികൾക്ക് നൽകിയിരുന്ന വ്യാഖ്യാന പഠനങ്ങൾ ഒരു വൈദികനാകാൻ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് ഏറെ പ്രയാസമുണ്ട്. പലപ്പോഴും സിറിയാനി ഭാഷയും അതുപോലുള്ള തന്നെ മറ്റു ഭാഷകളും പഠിച്ചെടുക്കുവാനും അവയുടെ സാരാംശം ഉൾക്കൊള്ളുവാനും ഏറെ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഇവിടെ 8 വർഷക്കാലത്തോളം സെമിനാരിയിൽ പഠിപ്പിച്ച പാരമ്പര്യവും അതിലുപരിയായിട്ടൊരു അധ്യാപകൻ എന്ന നിലയിലും അദ്ദേഹത്തിന് സിറിയൻ ഭാഷയിലുണ്ടായിരുന്ന അതി പ്രാവീണ്യതയും കൊണ്ട് ഒട്ടേറെ വ്യാഖ്യാനങ്ങളാണ് അദ്ദേഹം സെമിനാരിയിലെ പഠിതാക്കൾക്കു വേണ്ടി എഴുതി തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ അർത്ഥത്തിൽ നമ്മൾ നോക്കുമ്പോൾ യാമപ്രാർത്ഥനകളും വൈദികർക്ക് വേണ്ടി പഠിക്കുന്നവർക്ക് വേണ്ടിയുള്ള വ്യാഖ്യാനങ്ങളും ഒക്കെ നമ്മൾ വായിക്കുമ്പോൾ നമുക്കൊരു കാര്യം വ്യക്തമാകും. വട്ടശ്ശേരിൽ പിതാവ് നല്ലൊരു രചയിതാവ് കൂടിയായിരുന്നു. ഭാഷയിൽ പ്രാവീണ്യം ഉള്ള ഒരാൾക്ക് ഭാഷാ പണ്ഡിതനായി നിലനിൽക്കാൻ സാധിക്കും. പക്ഷേ അത് മറ്റുള്ളവർക്ക് പകർന്നു നൽകാൻ സാധിക്കണമെന്നില്ല. അങ്ങനെ സാധിക്കുന്നവർക്ക് നല്ലൊരു ഭാഷാ ശൈലി അല്ലെങ്കിൽ ഒരു ഭാഷാ വരം ലഭ്യമായിരിക്കണം. അവർക്ക് മാത്രമേ തനിക്ക് ലഭ്യമായിരിക്കുന്ന അറിവിനെ ഏറ്റവും ലളിതമായ ഭാഷയിൽ പകർന്നു നൽകുവാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ഒരു ഭാഷാ പാണ്ഡിത്യ വിദഗ്ധൻ അല്ലെങ്കിൽ ഒരു ലാളിത്യം രീതിയിൽ ലളിതമാർന്ന രീതിയിൽ ഭാഷയെ കൈകാര്യം ചെയ്യുവാൻ കഴിവുള്ള ഒരു പിതാവ് കൂടിയായിരുന്നു വട്ടശ്ശേരിൽ പിതാവ്. യാമപ്രാർത്ഥനകളും വ്യാഖ്യാനങ്ങളും പഠന വസ്തുതകളും കൊണ്ട് അദ്ദേഹം തൻ്റെ തൂലികയെ സമ്പന്നമാക്കിയിരുന്നു എന്നുള്ളത് തെളിവുകളുണ്ട്. മലങ്കര ഓർത്തഡോക്സ് സിറിയാനി സഭയ്ക്ക് വ്യക്തമായ ഒരു നിയമസംഹിതയിലൂടെ കരുത്തുറ്റ ഒരു സഭാ സവിശേഷത കണ്ടെത്തിയ പരിശുദ്ധ വട്ടശ്ശേരിൽ പിതാവ് സഭയ്ക്ക് ശക്തമായ അടിത്തറ പാകിയ വ്യക്തി എന്ന നിലയിൽ പരിശുദ്ധ പരിമല തിരുമേനിയോടൊപ്പം തോളോടു തോൾ ചേർന്നിന്ന് പ്രവർത്തിച്ച വ്യക്തി എന്ന നിലയിലും എക്കാലത്തും സിറിയാനി സഭ കടപ്പെട്ടവരായിരിക്കും. ആർജവമുള്ള നേതൃത്വങ്ങളെ ലഭ്യമാകുമ്പോഴാണ് സഭാ സമൂഹം വളരുക. ഒരു കാലഘട്ടത്തിൽ നേരിട്ടിരുന്ന റോമാവൽക്കരണത്തിൻ്റെയും അടിച്ചമർത്തലുകളുടെയും ഒക്കെ ഇടങ്ങളിൽ നിന്ന് ഒരു പുതിയ പൊൻപ്രഭാതമായി ഉദിച്ചുയർന്ന നസ്രാണി സമൂഹത്തിന് എന്നും വട്ടശ്ശേരിൽ പിതാവിനോട് കടപ്പാടും കടമയുമുണ്ട്. അദ്ദേഹം നൽകിയ ഭരണസംഹിതയിലൂടെയാണ് ഭരണസംവിധാനത്തിലൂടെയാണ് സഭ ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പരിശുദ്ധ വട്ടശ്ശേരിൽ പിതാവിൻ്റെ ജീവിത നാൾ വഴികൾ എല്ലാവർക്കും എന്നും മാതൃകയായിരിക്കും. നസ്രാണി സമൂഹത്തിന് മാത്രമല്ല, കത്തോലിക്ക വിശ്വാസികൾക്ക്, സ്നേഹസമ്പന്നരായ ജനസമൂഹങ്ങൾക്ക്, ഇതര മതവിഭാഗത്തിലെ എല്ലാവർക്കും ആർജവമുള്ള സിംഹഹൃദയമുള്ള ആ പിതാവിൻ്റെ ജീവിത പാരമ്പര്യം, ജീവിത കാഴ്ചപ്പാടുകൾ, നൽകിയ സംഭാവനകൾ എന്നും മുതൽക്കൂട്ടായിരിക്കും. പരിശുദ്ധ വട്ടശ്ശേരിൽ പിതാവിൻ്റെ മാർ ദിവന്യാനോസ് പിതാവിൻ്റെ എല്ലാവിധമായ അനുഗ്രഹങ്ങളും പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധ പർദീസയിൽ ആയിരിക്കുന്ന അദ്ദേഹത്തിനോട് മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് നമുക്കും ആയിരിക്കാം, തീർച്ചയായിട്ടും നമ്മുടെ ജീവിത നാൾ വഴികളിൽ നമ്മെ വഴിനടത്തും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. നമുക്കും എപ്പോഴും പ്രാർത്ഥന നിർവൃതിയിൽ ആയിരിക്കുവാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പരിശുദ്ധതയുടെ പറദീസയിൽ എന്ന ഈ എപ്പിസോഡ് ഇവിടെ സമാപിക്കുകയാണ്. ഏവർക്കും നന്ദി.